നമസ്കാരം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ലോങ് ടൈം ആയിട്ട് കാണണം. അത് ചെറിയ ഡ്യൂറേഷനിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഫണ്ടിൻ്റെ ക്യാപിറ്റലിനേക്കാളും താഴെ പോകും. ഒരു 30% താഴെ കാണാനുള്ള ഹാർട്ടുള്ളവർ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റർ കുറച്ച് നാൾ മുന്നേ 2019 മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, FD ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു നേച്ചർ കണ്ടപ്പോൾ പലപ്പോഴും നമുക്ക് അറിയണം എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു വിഡോ ആണ്. അപ്പോൾ ഇവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു കല്യാണം എന്നുള്ള ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കയ്യിൽ ഏകദേശം ഒരു 15-20 ഇടയിൽ വർഷം കയ്യിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി, അതിൽ നന്നായിട്ട് ഒരു എന്താ പറയുക, സ്മോൾ ക്യാപ്പിലേക്ക് കുറച്ച് അലോക്കേഷൻ കൊടുത്തു, മിഡ് ക്യാപ്പിലേക്ക് കുറച്ച് അലോക്കേഷൻ കൊടുത്തു, അതേമാതിരി നമ്മുടെ ഒരു ബേസിക് അലോക്കേഷൻ കൊടുത്തു. എന്നിട്ട് ഒരു പീരിയോഡിക്കലായിട്ട് മന്ത്ലി കുറച്ചീശ പൈസ ഡെറ്റ് ഫണ്ടിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റം ചെയ്തു. അത്രയൊന്നും അറിഞ്ഞിരിക്കേണ്ട, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ചീശ. അപ്പോൾ നമ്മൾ തുടങ്ങിയത് 600,000 രൂപ മ്യൂച്വൽ ഫണ്ടിലാണ്, 600,000 രൂപ FD. അപ്പോൾ FD ഒരു പ്രത്യേകത പറഞ്ഞാൽ എത്രയാണോ 5%-4% നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് മുകളിലേക്കും താഴേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ പലർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുക, എന്തുകൊണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ലോങ് ടൈമിലേക്ക് കാണണം, എന്തുകൊണ്ട് ഞാൻ ഗോളിനെ ലിങ്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഗോളിന് വേണ്ടി ലിങ്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഗോള് പ്രകാരം നമ്മൾ ആ ഫണ്ട് മോണിറ്റർ ചെയ്യും, അതേമാതിരി വിഡ്രോ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനിടയിൽ കയറി നമ്മൾ പലപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഈ ഇൻവെസ്റ്റർക്കും പറയുമ്പോൾ കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫണ്ട് താഴെ പോകും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ പലപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ മാറിപ്പോവും, അനാവശ്യമായിട്ടുള്ള പേടി വരും, ചില ടൈമിൽ അനാവശ്യമായിട്ടുള്ള ഗ്രീഡ് വരും. ഇതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ബാധിക്കും. അപ്പോൾ ഇതിലുണ്ടായ കാര്യം ഞാൻ ഒന്ന് വിശദമായിട്ട് പറയാം. 20 September 2019 600,000 രൂപ മ്യൂച്വൽ ഫണ്ടിലിട്ടു, 600,000 രൂപ FD. എങ്ങനെ പോർട്ട്ഫോളിയോ കിട്ടുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അധികം മനസ്സിലാക്കണ്ട. ഇത് കഴിഞ്ഞ് 30 June 2020 ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായപ്പോൾ, ഒരു 3/4 കൊല്ലമായ ടൈമിൽ അവർ നോക്കുന്ന ടൈമിൽ മ്യൂച്വൽ ഫണ്ടിൽ അന്ന് 600,000 തന്നെ ഉണ്ടായിരുന്നുള്ളൂ, 600,000 രൂപ തന്നെ ഉണ്ടായിരുന്നു, ഒരു ഗ്രോത്തും സംഭവിച്ചിട്ടില്ല. എന്നാൽ FD 620,000 എന്ന് വെച്ചാൽ 4.5% ഇൻട്രസ്റ്റ് അവിടെ വരികയും ചെയ്ത് 284 ദിവസം കൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഈ ഗ്രോത്ത് കാണാണ്ടായപ്പോൾ ഇവർക്ക് ടെൻഷനായി, ഇവരെ പേരൻസും പലരും വിളിച്ച് പറയാൻ തുടങ്ങി, FD ഇത്രയും വന്നു, ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ ഇത്രയും വന്നിട്ടില്ലല്ലോ എന്നുള്ള പ്രഷർ വന്നു. അങ്ങനെ വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു ഇത് നമുക്ക് വിഡ്രോ ചെയ്യണം. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന ടൈമിൽ ഒരു വർഷത്തിന് മുന്നേ വിഡ്രോ ചെയ്യണമെങ്കിൽ 1% അതിൽ നിന്ന് എക്സിറ്റ് ലോഡും വരും. അപ്പോൾ ആ എക്സിറ്റ് ലോഡ് കഴിഞ്ഞിട്ട് ഈ 600,000 രൂപ ഉണ്ടായത് എക്സിറ്റ് ലോഡും കൂടി കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്ന ടൈമിൽ 592,000 രൂപ കിട്ടിയുള്ളൂ. എന്നാലും അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ വ്യതിയാനം കണ്ടിട്ടുള്ള പേടി കണ്ടിട്ട് ഇനി അത് മതി എന്ന് പറഞ്ഞ് അവർ റിഡീം ചെയ്യാനായിട്ട് നിർബന്ധിച്ചതായി, അവർ റിഡീം ചെയ്തു. എന്നിട്ട് ആ പൈസ കൊണ്ട് FD ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെൻഷൻ പിടിച്ച ഒരു ഇൻവെസ്റ്റർ ബിഹേവ് ചെയ്തത്, ആക്ച്വൽ സിറ്റുവേഷനാണ്. അപ്പോൾ അന്ന് അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്തില്ലായിരുന്നെങ്കിൽ, അന്ന് മനസ്സിലാക്കണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഗോൾ വെച്ചിട്ടാണ്. കുട്ടിക്ക് ഏകദേശം 2 വയസ്സായിട്ടുള്ളൂ, എനിക്ക് വിദ്യാഭ്യാസത്തിനാണെങ്കിൽ 17 വയസ്സായിട്ട് ഗ്രാജുവേഷന് പോകുള്ളൂ, ഇനി ഒരു കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25 വർഷമായിട്ടേ വരികയുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് 15 വർഷം അല്ലെങ്കിൽ ഏകദേശം 23 വർഷം കയ്യിലുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് താഴെ പോന്നാലും എനിക്ക് ശ്രമിച്ചിരിക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകണ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇവർ അലോക്കേഷൻ ചെയ്തേക്കുന്നത് 50% മ്യൂച്വൽ ഫണ്ടിലും 50% FD. അപ്പോൾ അലോക്കേഷനും ഏകദേശം കൃത്യം വരുന്നു. അവർ അന്ന് വിഡ്രോ ചെയ്ത് പോയി, പക്ഷേ വിഡ്രോ ചെയ്തില്ലായിരുന്നെങ്കിൽ
അവരുടെ ഇന്നത്തെ സ്റ്റാറ്റസ് ഏകദേശം 2 July ഏകദേശം ആ ഫണ്ട് ഈ അത് കൂടുതലും മാർക്കറ്റും കൂടിയും ഫേവർ അതിൻ്റെ പേരിലാണ്. ഇത് എപ്പോഴും പ്രതീക്ഷിക്കേണ്ട. അത് 11,24,800 രൂപയായിട്ട് വളർന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈ പ്രോഫിറ്റ് അന്ന് ചെയ്ത മാതിരി തന്നെ ഇരിക്കുകയാണെങ്കിൽ ഏകദേശം അത് 500,000 രൂപയുള്ള പ്രോഫിറ്റ് മാത്രമായിട്ട് വളർന്നതന്നെ. ഈ പറഞ്ഞ 600,000 രൂപ ഏകദേശം 11,00,000 ആയതിനെ. അത് നല്ല അഗ്രസീവായിട്ടുള്ളൊരു സ്കീമായിരുന്നു എൻ്റെ പേരിൽ. ഇത് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞൊരു റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടില്ല. എപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻ 10% വെച്ചാൽ മതി. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു 1 year പീരീഡിൽ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. എന്നിരുന്നാൽ ഈ FD വളർന്നേക്കുന്നത് ഈ പീരീഡിൽ ഏകദേശം 650,000 ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 5% റിട്ടേൺ വന്നിട്ടുള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ FD മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് വളരെ ക്ലിയർ ആയിരിക്കണം ഇത് ഇട്ടിരിക്കുന്ന ഫണ്ട് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും വളരുന്നത്. ചിലപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്ന പൈസ ക്യാപിറ്റലിനേക്കാളും ഒരു 10 or 20 ഈവൻ 30-40% ഒക്കെ താഴെ പോയി വരും. പക്ഷേ ഇൻ കേസ് ആ സ്കീം നല്ലതാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു സൈക്കിള് മാറി ഒരു ബുള്ളിഷ് ട്രെൻഡാകുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ റിക്കവറേം ചെയ്യും. അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് എത്ര കാലം നമുക്കുണ്ട്, അതനുസരിച്ച് എൻ്റെ പോർട്ട്ഫോളിയോ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, അതുപോലെ വേണ്ട സമയത്ത് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണവർ എപ്പോഴും FD മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ്ട് നമ്മളെടുക്കുന്ന റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഗോൾ എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് മനസ്സിലാക്കുകയും ഇതിനായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറാവുക. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിനെ എങ്ങനെ ലിങ്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അലൈൻ ചെയ്ത് നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കണം. നമുക്ക് അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും വിളിക്കേണ്ട നമ്പറും ഇമെയിലൊക്കെ തന്നിട്ടുണ്ട്. വിളിക്കുന്ന സമയത്ത് നമ്മുടെ ടീമായിരിക്കും ആൻസർ ചെയ്യണത്. അപ്പോൾ അവർ വർക്കിംഗ് അവേഴ്സിലായിരിക്കേണ്ട അവിടെ ആ സമയത്ത് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.